എല്ലാവർക്കും സ്വപ്ന സുന്ദരമായ ബഡ്ജറ്റിനിണങ്ങിയ വീട് എന്ന വലിയൊരു സ്വപ്നവുമായിട്ടാണ് ഹോംടെക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓപ്പൺ ടെറസുകളെ കുറിച്ചാണ്. ഇന്ന് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നാണ് ഓപ്പൺ ടെറസ്. ഈ ഓപ്പൺ ടെറസ് ചെയ്യാൻ നേരത്തെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്, ഓപ്പൺ ടെറസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെയാണ് മൊത്തത്തിലെ ചർച്ച. ഞാൻ കെ ജി ഫ്രാൻസിസ്, ഹോംടെക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം. ആദ്യമേ ഈ ഓപ്പൺ ടെറസ് എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഇനി ഓപ്പൺ ടെറസ് നമ്മൾ ചെയ്യാൻ നേരത്ത് നോർമൽ സ്ലാബ് ലെവലിൽ നിന്ന് ഒരു 15 സെന്റിമീറ്റർ എങ്കിലും ഡിപ്പിട്ട് വേണം ഓപ്പൺ ടെറസ് ഏരിയ യൂസ് ചെയ്യാൻ, പണിതെടുക്കാൻ. അത് എന്തിനാണെന്ന് വെച്ചാൽ, നോർമൽ സ്ലാബ് ലെവലിൽ 15 സെന്റിമീറ്റർ താഴ്ന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഈ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓപ്പൺ ടെറസിൽ എപ്പോഴും നമ്മളൊരു ഒരു മെയിൻറ്റെയിൻ ചെയ്തൊരു സ്ലോപ്പ് വയ്ക്കും. എന്തിനാണെന്ന്, മഴ വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡ്രെയിൻ ഔട്ട് ആവാൻ, കാരണം അത് കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് ലീക്കിലേക്കൊക്കെ വരാൻ ചാൻസസ് ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഈ ഓപ്പൺ ടെറസുകളിൽ നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നത്. ഇനി സ്ലോപ്പ് കൊടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് 15 സെന്റിമീറ്റർ ഡൗൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓപ്പൺ ടെറസ് ഇടുന്നത്. ഇനി ഈ ഓപ്പൺ ടെറസ് ഇടുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത്, അതായത് സ്ലാബും ഓപ്പൺ ടെറസും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്തെല്ലാം പറ്റുമെങ്കിൽ പരമാവധി നിങ്ങൾ ബീമുകൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അല്ല ഡിപ്പിട്ടിട്ട് കോൺക്രീറ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സാധാരണ ഓപ്പൺ ടെറസ് ഏരിയകൾ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് മെയിൻ സ്ലാബിലേക്ക് കോൺക്രീറ്റ് കയറി വരുന്നത്, നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ലീക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഓപ്പൺ ടെറസിൽ നമ്മൾ ഇപ്പം നമ്മൾ ഡിപ്പിട്ടു, ഒരു 15 സെന്റിമീറ്റർ ഡിപ്പിട്ടിട്ടാണ് നമ്മൾ ഓപ്പൺ ടെറസ് ചെയ്തത്. പക്ഷെ അത് സ്ലോപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ അതിൻ്റെ ടോപ്പ് പ്രതലം സ്ലോപ്പ് ചെയ്ത് നമ്മൾ ഡ്രെയിൻ വന്ന സ്ഥലത്തേക്ക്, അതായത് നമ്മൾ പൈപ്പ് വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഡ്രെയിൻ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഡ്രെയിൻ ഔട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പരിക്കനിട്ടങ്ങ് കനത്തിലങ്ങ് പിടിപ്പിക്കും. ഇപ്പോൾ 2 ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ 2 ഇഞ്ച് കനത്തിലങ്ങ് മൊത്തത്തിലങ്ങ് പരിക്കനിട്ടങ്ങ് ചെയ്യും. ഈ പരിക്കൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പൊട്ടിപ്പൊളിഞ്ഞ് പോരുന്നത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പരിക്കനിട്ടല്ല നിങ്ങളത് സ്ലോപ്പ് ചെയ്യേണ്ടത്. 1 സെന്റിമീറ്ററോ 1.5 സെന്റിമീറ്ററോ ഒക്കെ ശരിക്കും പരിക്കനെ നിൽക്കാൻ, അതായത് ഞാൻ മോർട്ടറിൻ്റെ കാര്യം പറഞ്ഞാൽ നിൽക്കാൻ കപ്പാസിറ്റി ഉള്ളു. അതിൽ കൂടുതൽ എത്ര ഇതിലും പരിക്കനിട്ട് കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോഴത്തേക്കും ക്രാക്കായി വരാൻ ചാൻസസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പൊക്കത്ത് നിങ്ങളുടെ തിക്നെസ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീഡിങ് ചെയ്യാം. സ്ക്രീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം സാധനമൊന്നുമല്ല, ചുമ്മാ ഇത്തിരി കോൺക്രീറ്റ് ഇടുന്നതിന് സ്ക്രീഡിങ് എന്ന് പറയുന്നത്. പക്ഷെ അത് സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റാക്കിയിട്ട് ബുൾമാർക്കെല്ലാം ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്ക്രീഡിങ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്ക്രീഡിങ് ചെയ്തുകൊണ്ട്, സ്ക്രീഡിങ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരുപാട് കനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 20mm മെറ്റൽ യൂസ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 6mm മെറ്റൽ യൂസ് ചെയ്ത് സ്ക്രീഡ് ചെയ്യണേ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ സ്ക്രീഡിങ് ചെയ്ത ശേഷമാണ് ബുൾമാർക്ക് ചെയ്ത് നമ്മൾ പരിക്കിനിടേണ്ടത്. അപ്പോൾ പരിക്കിന് 1 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്റർ കൂടുതൽ വരാനേ പാടില്ല, വന്നു കഴിഞ്ഞാൽ അത് ഡാമേജ് ആവും. അപ്പോൾ സ്ക്രീഡിങ് ചെയ്യണ മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്ക്രീഡിങ് ചെയ്യണ മുൻപ് നമ്മുടെ ഫ്ലാറ്റ് സ്ലാബ് ഉണ്ടാവും അവിടെ താഴെ, അല്ലേ? 15 സെന്റിമീറ്റർ താഴെ ഫ്ലാറ്റ് സ്ലാബ് ഉണ്ടാവും. നമ്മൾ തട്ടിന് ഭിത്തി കെട്ടാനും തേക്കാനും എല്ലാം മിക്കവാറും പണിക്കാർ ഇതിൻ്റെ പൊക്കത്തിട്ടായിരിക്കും പരിക്കൻ കൂട്ടുന്നത്. ഈ പരിക്കൻ ഓരോ ദിവസവും കിടന്ന് അതിൻ്റെ പൊക്കത്ത് ലെയേഴ്സായിട്ട് വരാൻ ചാൻസസ് ഉണ്ടാവും. ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വണ്ണം ഇപ്പോൾ ഒരു ദിവസം പരിക്കൻ കൂട്ടിയെന്ന് വിചാരിച്ചു, ആ പണിക്കാർ വന്ന് ആ പരിക്കൻ എല്ലാം എടുത്ത് കളഞ്ഞ് വെള്ളം ഇട്ടൊന്ന് അടിച്ച് അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു 1mm ലെയറെങ്കിലും അവിടെ കോട്ടിങ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാണുമ്പോഴത്തേക്കും കോൺക്രീറ്റ് പോലെ തന്നെ ഇരിക്കും ലെയേഴ്സ്, പക്ഷേ അത് കോൺക്രീറ്റ് ഒന്നുമല്ല, ഒരു 1mm ലെയർ ഉണ്ടാവും. തൊട്ടടുത്ത ദിവസം വീണ്ടും ഇതുപോലെ പരിക്കൻ കൂട്ടും, അപ്പോഴും വരും ഈ 1mm. അങ്ങനെ ഒരു 3, 4, 5, 6, 8, 10, 12 ലെയേഴ്സായിട്ട് പല ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങളിതെല്ലാം കുത്തി പൊടിച്ചിടണം, അതായത് നേക്കഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് കണ്ടിട്ടാണ് അതിൻ്റെ പൊക്കത്ത് സ്ക്രീഡിങ് ചെയ്യാവൂ. അതായത് നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്ത കോൺക്രീറ്റ് കാണുന്ന രീതിയിൽ ഇതിൻ്റെ പൊക്കത്തുള്ള എല്ലാ പരിക്കനും കുത്തിക്കളഞ്ഞ ശേഷം മാത്രമേ സ്ക്രീഡിങ് ചെയ്യാവൂ. ഇത് തന്നെയാണ് ടൈലിംഗ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം ടൈലിംഗ് ചെയ്യണ മുൻപും അതിൻ്റെ ടോപ്പ് ലെയറുള്ള പരിക്കനോ മറ്റോ കുത്തിക്കളഞ്ഞ് ആ പഴയ കോൺക്രീറ്റ് പ്രതലം കണ്ടെത്തിയ ശേഷം മാത്രമേ ടൈലിംഗുകാർക്ക് നിങ്ങൾ കൊടുക്കാവൂ ടൈലിംഗ് ചെയ്യാൻ. അതല്ലെങ്കിൽ ടൈല് കുറച്ച് കളയുമ്പോഴത്തേക്ക് പൊന്തി വരുന്നത് കാണാൻ പറ്റും. നിങ്ങൾ പല വീടിനെ കണ്ടിട്ടുണ്ട് ടൈലിങ്ങനെ ഫ്ലോറിൽ നിന്ന് പൊന്തി നിൽക്കുന്നത് കാണിട്ടില്ലേ? ഈ സെയിം പ്രശ്നം തന്നെയാണ് അതിൻ്റെ.
അപ്പോൾ ആ സ്ക്രീഡിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. സ്ക്രീഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊക്കത്ത് നേരെ നമ്മൾ ബുൾമാർക്ക് ചെയ്തുകൊണ്ട് സ്ലോപ്പ് കറക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങോട്ടാണ് നമ്മൾ പൈപ്പ് വെച്ചിട്ട് ആ പൈപ്പിൻ്റെ കിട്ടുന്ന ഭാഗത്ത് കൃത്യമായിട്ട് സ്ലോപ്പെല്ലാം കൊടുത്തുകൊണ്ട് നേരെ നമുക്ക് പരിക്കം ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം, വാട്ടർ പ്രൂഫിങ്. ഓപ്പൺ ടെറസിൽ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒന്നാണ് വാട്ടർ പ്രൂഫിങ്. അത് പരിക്കം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ചെയ്താൽ വളരെ നല്ലത്. ശരിക്കും സ്ക്രീഡിങ്ങിന് മുൻപാണ് ചെയ്യുന്നതെങ്കിലും സ്ക്രീഡിങ് ഉള്ളവർ സ്ക്രീഡിങ്ങിന് ശേഷം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയറും കൂടി അങ്ങ് പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ സ്ക്രീഡിങ്ങിൻ്റെ ടോപ്പിൽ നന്നായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യങ്ങൾ, ഭിത്തിയിൽ കൂടി ഒരടിയും കൂടി ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ചെയ്യണം. പ്രത്യേകിച്ച് രണ്ട് ലെയർ ചെയ്യണം. അങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് നേരെ പരിക്കിനിട്ട് ലെവൽ ചെയ്ത് സ്ലോപ്പ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഓപ്പൺ ടെറസിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇനി അടുത്തൊരു വില്ലുണ്ട്, പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് നേരെ ഓപ്പൺ ടെറസിൽ കൊണ്ടുപോയി ടൈലിട്ട് വെക്കുന്ന ഒരു പ്രവണത. നല്ലത് തന്നെ ടൈലിടുന്നത്, സ്പേസർ യൂസ് ചെയ്യാതെ നിങ്ങൾ ടൈലിടരുത്. എപ്പോഴും സ്പേസർ ഇട്ടിട്ട് എപ്പോക്സി ഫില്ലിങ് ചെയ്ത് വേണം അത്തരം ടൈലുകൾ യൂസ് ചെയ്യാൻ. ഫുൾ ചാർജ് ടൈലുകളായിരിക്കണം അതിന് യൂസ് ചെയ്യുന്നത്. സിറാമിക് പോലത്തെ സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യേ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോൾ അതിൻ്റെ ടോപ്പ് ലെയർ കോട്ടിങ് പോവും, വെള്ളം ഭൂമിയിലേക്ക് വലിക്കും. അപ്പോൾ ഓപ്പൺ ടെറസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഫുൾ ചാർജ് ടൈലുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പക്ഷേ സ്പേസർ ഇട്ടുകൊണ്ട് എപ്പോക്സി ഫില്ല് ചെയ്ത് മാത്രമേ ടൈൽ യൂസ് ചെയ്യാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ആദ്യം പറഞ്ഞ പോലത്തെ സെയിം കേസസ് വരാൻ ചാൻസ് ഉണ്ട്, ലീക്ക്. ഇനി ഇതിൽ ഈ ടൈലിംഗ് അല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോക്സി കോട്ടിങ് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് എപ്പോക്സി കോട്ടിങ്. അതായത് ഒരു സിംഗിൾ ലെയറായിട്ട് നിൽക്കും, ഒരു ഡബിൾ കോട്ട് എപ്പോക്സി ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വാട്ടർ പ്രൂഫിങ് ഏജൻറ്റും കൂടിയാണ്. അത് നമ്മൾ പരിക്കനൊക്കെ ചെയ്ത് അതിൻ്റെ പൊക്കത്ത് ക്യൂറിംഗ് ഒക്കെ ചെയ്ത് അതിനുശേഷം ഡ്രൈ ആക്കിയിട്ടാണ് എപ്പോക്സി കോട്ടിങ് ചെയ്യുന്നത്. നമ്മൾ വേണമെങ്കിൽ വീടിൻ്റെ നമ്മൾ എന്താ പറയുക പാല് കാച്ചിൽ തൊട്ട് മുമ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയകളിലൊന്നാണ്. നമ്മൾ വാട്ടർ ടാങ്കിനൊക്കെ ചെയ്യുന്നത് എപ്പോക്സി കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോക്സി കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഒരു വാട്ടർ പ്രൂഫിങ് ഏജൻറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അത് ഓപ്പൺ ടെറസ് കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ബ്ലൂ കളറിലെയോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഗ്രേ കളറിലേക്ക് എപ്പോക്സി കോട്ടിങ് കിട്ടും മാർക്കറ്റിൽ മേടിക്കാൻ. അപ്പോൾ അത് മേടിച്ച് അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ അങ്ങ് പ്രൊട്ടക്റ്റഡ് ആകും, കുറേ നാൾ വരെ പായൽ പിടിക്കത്തില്ല എന്നുള്ള മേന്മയും കൂടിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ ടെറസ് ചെയ്യാവുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന്, നല്ല ചെടികൾ വെച്ചുപിടിപ്പിക്കാൻ സാധിക്കും, നല്ല കൃഷി ചെയ്യാൻ സാധിക്കും. അടിപൊളി വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കംപ്ലീറ്റ് നമുക്ക് ഓപ്പൺ ടെറസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ നമ്മൾ അത് ചെറിയ രീതിയിൽ കൃഷി ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരുന്നടിച്ച് കിട്ടുന്ന സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമ്മൾ പേടിക്കേണ്ട എന്നുള്ളതാണ്. ഒരു രണ്ട് മൂന്ന് ചട്ടിമുളക് അങ്ങനെ ഇങ്ങനെ ഓരോ കുറച്ച് കുറച്ച് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് അതിൽ നട്ടാൽ വളരെ നല്ലതാണ്. ഇത് നടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നേരെ ഗ്രോ ബാഗ് കൊണ്ട് നിങ്ങൾ ഫ്ലോറിൽ ഡയറക്റ്റ് വെക്കാതെ ഒരു ഉയർത്തി വെച്ച് ചെയ്താൽ ഈ ഇതിൽ നിന്ന് നേരെ ഡയറക്റ്റ് വെള്ളം അവിടെ കെട്ടിയിരിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ നനയ്ക്കുകയൊക്കെ ചെയ്യാൻ നേരത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് ആ ഒരു ചെടിച്ചട്ടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഗ്രോ ബാഗിൻ്റെ അടിയിൽ ഇങ്ങനെ കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഈർപ്പം ഉണ്ടാവുകയും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അത് പായൽ പിടിച്ച ശേഷം പിന്നീട് അത് ലീക്കിലേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ എപ്പോഴും നിങ്ങൾ ഒരു ഇത്തിരി ഉയർത്തേക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രിക്സ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനം സ്റ്റാൻഡ് അടിച്ച് വെക്കാം. ഇപ്പം നിങ്ങൾ ഒരു ഒരു ലെയർ ചെടിച്ചിട്ട് അങ്ങ് ചെയ്യുക എന്ന് വിചാരിച്ചു, ആ ഒരു ലെയർ ത്രൂ ഔട്ട് ഒരു കുഞ്ഞ് സ്റ്റാൻഡ് അങ്ങ് അടിച്ച് വെക്കുക, അണ്ട് അതിൻ്റെ പൊക്കത്തിലേക്ക് ചെടിച്ചിട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഈ വെള്ളം ഒഴിക്കാതിരിക്കാൻ ഒരു കാര്യം കൂടി ചെയ്യാം, ഡിപ്പ് ഇറിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം പോലും അതിൽ ഒഴിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫലങ്ങൾ വെട്ടിയെടുക്കാം, ഇപ്പോൾ ഇലകൾ ഉണങ്ങി അത് മാത്രം വെട്ടി മാറ്റാം. വെള്ളം ഒഴിക്കേണ്ട എന്നുള്ള വലിയൊരു മേന്മയുണ്ട്. ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ഡിപ്പ് ഇറിഗേഷൻ മെത്തേഡിൽ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ്. ആവശ്യമുള്ള നല്ല ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഓപ്പൺ ടെറസ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഓപ്പൺ ടെറസ് ചെയ്യാൻ നേരത്ത് ഈ ചെടികളും മറ്റും അല്ലെങ്കിൽ പച്ചക്കറി കൃഷി മറ്റും ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രീൻ നെറ്റ് അതിൻ്റെ പൊക്കത്ത് വലിച്ചുകൂടി കെട്ടിക്കഴിഞ്ഞാൽ ചെടികൾക്കൊരു പ്രൊട്ടക്ഷനാവും, ചൂടിൽ നിന്ന് നമുക്കൊരു ശമനമാവും. കാരണം ഇത്തരം കൃഷികളൊക്കെ ചെയ്യാൻ നേരത്ത് അതിൻ്റെ അടിയിലത്തെ ഏരിയയിലൊക്കെ നല്ലൊരു തണുപ്പുണ്ടാവും. ഒരു കാരണം ആ ഓപ്പൺ ടെറസ് അങ്ങ് പ്രൊട്ടക്റ്റായി നിൽക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഗുണമുണ്ട്. ഈ പൊക്കത്തൊരു പച്ച കളർ ഷീറ്റും കൂടി വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ
നല്ല ഈ പറഞ്ഞ പോലെ കാലാവസ്ഥയിൽ നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ച് നല്ല ചൂടുള്ള സമയമാണ്, ഈ സമയത്തൊക്കെ ബെസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യാം. അപ്പൊ ഇന്ന് മൊത്തത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓപ്പൺ ടെറസറിനെ കുറിച്ചാണ്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കുറിച്ചാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടാം, നിങ്ങളത് ഷെയർ ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാം അയച്ചു കൊടുത്തിരിക്കുക. പിന്നെ നമ്മളൊരു ഒരു പുതിയൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും വിളിക്കാറുണ്ട്, അവർ ചെയ്ത ഓരോ വീടുകളെ കുറിച്ച് അല്ലെങ്കിൽ അവർ ചെയ്ത ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ ഞങ്ങളത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഞങ്ങൾ അങ്ങനെ അവരുടെ വീഡിയോകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ നല്ലൊരു വ്യത്യസ്തമായ വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ നേരിട്ട് വിളിക്കാം. നേരിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ നമ്പറിൽ തന്നെ വാട്സപ്പ് ഇതുണ്ട്, ആ വാട്സപ്പിലേക്ക് നിങ്ങൾ വെച്ച വീടിൻ്റെ ഫോട്ടോഗ്രാഫ്സും അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ വ്യത്യസ്തമായി ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് വന്ന് ഷൂട്ട് ചെയ്ത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും കാണുന്ന രീതിയിൽ നമ്മൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ആരായിക്കോട്ടെ, നിങ്ങൾ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഡിസൈനറോ ആർക്കിടെക്റ്റോ, നിങ്ങൾ ആരായിക്കോട്ടെ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, അതല്ലെങ്കിൽ അതിൽ മെസ്സേജും ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.